ഉമ്മൻചാണ്ടിയെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷനാക്കിയതുമായി തന്റെ പരാതിക്ക് ബന്ധമില്ലെന്ന് സോളാർ പീഡന കേസിലെ പരാതിക്കാരി പറയുന്നു. കഴിഞ്ഞ 12ാം തീയതിയാണ് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് താൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. ഉമ്മൻചാണ്ടിയെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷനാക്കിയത് അതിനുശേഷമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. തനിക്ക് യാതൊരുവിധ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ലെന്നും അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. താൻ സിപിഎമ്മോ കോൺഗ്രസോ ബിജെപിയോ അല്ല, താനുമായി ബന്ധമില്ലെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി പരസ്യ സംവാദത്തിന് തയ്യാറാണോ എന്നവർ വെല്ലുവിളിച്ചു. താൻ 16 പേർക്കെതിരെയാണ് പരാതി നൽകിയത്. FIR രജിസ്റ്റർ ചെയ്ത് 8 കേസുകളിൽ മാത്രമാണ്. കേസിൽ സംസ്ഥാന പോലീസിന് പല പരിമിതികളുമുണ്ട്. ഡൽഹിയിലടക്കം പല കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. പലരുടെയും മൊഴിയെടുക്കണം. ഇത് സംസ്ഥാന പോലീസിനെ കൊണ്ട് പറ്റില്ല. അതിനാൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കുന്നതാണ് ഉചിതം. സർക്കാരിലുള്ള വിശ്വാസക്കുറവ് മൂലമല്ല സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത്. നശിപ്പിച്ച രേഖകളടക്കം കണ്ടെത്തണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ വേണം. പോലീസിൻ്റെ അന്വേഷണത്തിൽ പല വീഴ്ചകളും വന്നിട്ടുണ്ട്. തന്നോട് മോശമായി പെരുമാറിയ എല്ലാവരും കേസിൽ വരണം. അബ്ദുള്ളക്കുട്ടിക്കെതിരായ പരാതിയിൽ 8 വർഷമായി ഒരു നടപടിയില്ലെന്നും അവർ പറഞ്ഞു. അതേസമയം ഈ കേസ് സിബിഐക്ക് വിടുന്നതോടെ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡിൻ്റെ ശക്തനായ പ്രതിനിധിയായി കേരളത്തിൻ്റെ കാര്യങ്ങളിൽ നിർണായകമായി ഇടപെടുന്ന AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും MPമാരായ അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, AP അനിൽകുമാർ MLA എന്നിവർ പ്രതിരോധത്തിലാകും. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയ ദേശീയ വൈസ് പ്രസിഡന്റായ AP അബ്ദുള്ളക്കുട്ടിയും കേസിനുള്ളതിനാൽ BJPക്കെതിരെയും ഇത് ആയുധമാണ്. BJPയെ ബാധിക്കുന്നതിനാൽ CBI ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രധാനമാണ്. അബ്ദുള്ളക്കുട്ടി ഈ കേസിൽ പെട്ടതിനാൽ BJPക്കും നാവിറങ്ങി. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നാഴിയേക്ക് 40 വട്ടം സർക്കാരിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന BJP എന്തേ ഒന്നും മിണ്ടാത്തത്. സ്വർണ്ണക്കടത്തിലും മറ്റ് കേന്ദ്ര ഏജൻസികളെ തങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നതായി ഇടതുമുന്നണി പ്രചാരം അഴിച്ചുവിട്ടിരുന്നു. സോളാറിൽ CBI വിമുഖത കാട്ടിയാൽ ആ ആരോപണം ഇടതുമുന്നണി കടുപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് ചർച്ചയാവുകയും ചെയ്യും. ഇതൊക്കെയാണെങ്കിലും സോളാർ കേസൊന്നും വേണ്ട ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടാൻ. ഈ സർക്കാർ ചെയ്യാൻ പോകുന്ന വികസനങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിയാൽ മതി, ജനം പിന്തുണയ്ക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു. അതുമാത്രം മതി ജനപിന്തുണയ്ക്ക്.